Entwicklung, sodass eben zum Beleid der Bede ist ja wie Kammer. ഇവിടെ സ്വാഗത പ്രസംഗത്തിൽ നിന്ന് സ്വാഗത പ്രസംഗം സൂചിപ്പിച്ച കാര്യങ്ങളിൽ നിന്ന് തന്നെ ഏകദേശം മനസ്സിലായപ്പോൾ 1999 കുറെ നല്ല മനസ്സുള്ള ആളുകൾക്ക് ചേർന്ന് മ്യൂണിസിപ്പാലിറ്റിയുടെ ട്രസ്റ്റി എന്ന ട്രസ്റ്റി രൂപം കൊടുത്തു. അന്ന് മാസവരികയുള്ള ചില രോഗ ചികിത്സകളും സാധ്യമായ ചില കാര്യങ്ങൾ ചെയ്തുകൊണ്ട് 100 രൂപ മാസത്തിൽ പരിസംഖ്യ കൊടുത്തുകൊണ്ടുള്ള അതിൽ നിന്ന് കിട്ടുന്ന സംഖ്യകൾ സ്വരൂപിച്ച് ചെയ്തിരുന്ന പ്രവർത്തനങ്ങൾ ഉണ്ടായിരുന്നു. പിന്നീടാണ് ഇവിടെ ഒരു പള്ളി ജമാഅത്തെ ഇസ്ലാമിയുടെ കീഴിൽ പള്ളി നിർമ്മിക്കാനുള്ള ഒരു അവസരം ഒത്തുവരികയും അങ്ങനെ ഒരു പള്ളി കേവലം ആരാധനയ്ക്ക് മാത്രം ഒരു പള്ളി വേണ്ടതില്ല എന്ന് അതിൻ്റെ പ്രവർത്തകർക്ക് തന്നെ തോന്നിയത് കൊണ്ട് ഈ പള്ളിയിൽ നിന്നും സാധാരണ പള്ളികളിൽ നിന്നും വ്യത്യസ്തമായിക്കൊണ്ടുള്ള രൂപത്തിൽ ജനസേവനപരമായ മനുഷ്യത്വപരമായ പ്രവർത്തനങ്ങൾ പ്രസരിക്കേണ്ടതുണ്ട് എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ആദ്യമായി ഒരു ആംബുലൻസ് വാങ്ങുകയും ഈ പള്ളിയോടൊപ്പം തന്നെ ഉദ്ഘാടനം ചെയ്യപ്പെടുകയും ചെയ്തു ഒരു ആംബുലൻസ് സർവീസ്. പിന്നീട് ആംബുലൻസ് സർവീസിൻ്റെ പ്രവർത്തനങ്ങളിലൂടെ പല ഭാഗങ്ങളും സഞ്ചരിച്ചപ്പോൾ ഞങ്ങൾക്ക് തോന്നി പാലിയേറ്റീവ് പെനൻ പാലിയേറ്റീവ് രജിസ്റ്റർ ചെയ്ത് കൂടുതൽ എല്ലാ വിഭാഗം ആളുകൾക്കും ജാതി മത രാഷ്ട്രീയ സംഘടനാ ഭേദമന്യേ എല്ലാ ആളുകൾക്കും സഹകരിക്കാവുന്ന പാലിയേറ്റീവ് സംവിധാനത്തിൽ രജിസ്റ്റർ ചെയ്യുകയും ചെയ്തു. അതിനുശേഷം ഹോം കെയർ സർവീസ്, ഒ പി സർവീസ് അങ്ങനെ പല മേഖലകളിലും ഇത് ഈ പ്രസ്ഥാനം, ഈ ജനസേവന പ്രസ്ഥാനം പടർന്ന് പങ്കലിച്ച് എല്ലാം ദൈവസഹായം കൊണ്ട് മാത്രം. ഇതിന് പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കുന്നത് ഇതിന് സ്ഥിരമായ വരുമാനങ്ങളൊന്നുമില്ല. നല്ല സുമനസ്സുകളായ ആളുകൾ പ്രവർത്തനങ്ങൾ കണ്ടതിന് ശേഷം വളരെ ഫലപ്രദമായി എത്തേണ്ട ആളുകളിലേക്ക് എത്തുന്ന വിധം മറ്റൊരുവിധ താല്പര്യങ്ങളുമില്ലാതെ ഇത് എത്തിക്കൊണ്ടിരിക്കുന്നു എന്ന് മനസ്സിലാക്കുമ്പോൾ ഇതിൻ്റെ പ്രവർത്തകരും ഈ നാട്ടിലും മറുനാടുകളിലുമൊക്കെയുള്ള നല്ല മനുഷ്യർ, ജാതി മതഭേദമന്യേ എല്ലാ ആളുകളും ഇതിനോട് സാമ്പത്തികമായും പ്രവർത്തനപരമായും സഹകരിച്ചുകൊണ്ടിരിക്കുന്നു. ഇതിൻ്റെ പ്രവർത്തനം അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ ഇവിടെ 2 ലക്ഷം രൂപ ഏകദേശം മാസത്തിൽ ഇതിനു മുമ്പ് തന്നെ ഇപ്പോൾ ഈ പറയുന്ന 50,000 ഡയാലിസിസ് കിറ്റ് വിതരണത്തിൻ്റെ പുറമെ വരുന്ന അപ്പോൾ ഏകദേശം 2.5-2.60 ലക്ഷത്തോളം മാസത്തിൽ ചെലവ് വരുന്ന ഒരു വലിയ സംഭവമായി ഇത് വളർന്നത് ആരുടെയും ഇതിൻ്റെ പ്രത്യേക ആസ്തികൾ കൊണ്ട് ഒന്നും ആയിരുന്നില്ല. ഭയവും ഇതിൻ്റെ പ്രവർത്തനങ്ങളുടെ സാധ്യതകൾ കണ്ട് ഇതിനോട് സഹകരിച്ച കുറെ നല്ല മനുഷ്യരുടെ മനസ്സുകൊണ്ട് മാത്രമാണ് ഇത് ഇപ്പോൾ ഈ അവസ്ഥയിലെത്തി നിൽക്കുന്നത്. ഈ സന്ദർഭം ഞാൻ അധികം ദീർഘിപ്പിക്കുന്നില്ല. ഈ ഒരു സംവിധാനത്തിൽ ജനസേവനത്തിൻ്റെ നേരത്തെ ഇവിടെ സ്വാഗത പ്രസംഗത്തിൽ പറഞ്ഞു ഇതിൻ്റെ താല്പര്യം അല്ലെങ്കിൽ ഇതിൻ്റെ പ്രചോദനം ദൈവപ്രീതി മാത്രമാണ്. നമുക്കറിയാം ഹിന്ദു ക്രിസ്ത്യൻ ഇസ്ലാം മതവിശ്വാസികളാണ് നമ്മുടെ ഈ നാട്ടിലുള്ള വലിയൊരു വിഭാഗം ജനങ്ങൾ. ഇതിലൊക്കെ തന്നെ ഈ എല്ലാ മതദർശനങ്ങളിലും രോഗവും രോഗപ്രതിരോധവും രോഗപരിചരണവും ഒക്കെ തന്നെ ഈ ദർശനങ്ങളുടെ മുഖ്യ പ്രമേയമായിരുന്നു എല്ലാ കാലത്തും. ഹിന്ദു ദർശനത്തിൽ രോഗികളെ ചികിത്സിക്കുന്നതും വൈദ്യസഹായം നൽകുന്നതുമായ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഹിന്ദു ഗ്രന്ഥങ്ങൾ വായിക്കുമ്പോൾ മനസ്സിലാക്കുന്നുണ്ടായി. അതുപോലെ തന്നെ ക്രിസ്ത്യൻ പ്രോഫറ്റ് ജീസസിനെ കുറിച്ച് അദ്ദേഹം കുഷ്ഠരോഗികളെയും അതുപോലെ കഷ്ടപ്പെടുന്ന അവശരും ആർദ്രമായിരുന്ന ആളുകളെ പ്രത്യേകം ചികിത്സിക്കുക. അതിൻ്റെ പേരിലാണ് ഇന്നും പള്ളിയിലെ അച്ഛന്മാരൊക്കെ തന്നെ അത്തരം ആളുകളുടെ മുറിവുകൾ കഴുകി ഉണക്കുന്നതും അവരെ പരിചരിക്കുന്നതിനൊക്കെ പ്രത്യേക ശ്രദ്ധ പതിപ്പിക്കുന്നത്. അതുപോലെ തന്നെയാണ് മുഹമ്മദ് നബിയും ഇസ്ലാം മത വിശ്വാസികളും ഒക്കെ തന്നെ ഈ രംഗത്ത് വലിയ സജീവമായ ശ്രദ്ധ ഉൾപ്പെടുത്താനുള്ള കാരണം മതം എന്ന് പറയുന്നത് കേവലമായ ചില ആദർശങ്ങളുടെയോ ആചാരങ്ങളുടെയോ വെറും അല്ലെങ്കിൽ പൂജയുടെയോ മാത്രം കാര്യത്തിലല്ല, മറിച്ച് മനുഷ്യ ഈ ആദർശത്തിൽ നിന്ന് ലഭിക്കുന്ന ആവേശം സേവനങ്ങളായി ലഭിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ആദർശങ്ങളൊക്കെ തന്നെ പരിപൂർണത കിട്ടുന്നത്. അതല്ലാതെ കേവലമായ ആരാധനകൾക്ക് ഒരു മതവും പ്രാധാന്യം നൽകുന്നില്ല. നമുക്കറിയാം പരിശുദ്ധ ഖുർആനിലൊക്കെ തന്നെ പല സ്ഥലത്തും നിങ്ങളൊക്കെ ഒരുപാട് പ്രാവശ്യം കേട്ടതായിരിക്കും അറിയത്തല്ലത് ഈ പ്രതിപോ വിദ്യയും മതത്തെ കളവാക്കുന്ന ആളുകൾ അതെക്കുറിച്ച് നിനക്കറിയുമോ, നീ കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചിട്ട് പിന്നെ പറയുന്നത്
അനാഥയെ ആട്ടി പുറത്താക്കുന്നവരും അഗതികൾക്ക് ഭക്ഷണം നൽകാത്തവനും എന്ന് പറയുന്നു. അപ്പോൾ അത് നൽകാതെ കാണിക്കുന്ന ജാടകളായ ആരാധന ക്രമങ്ങൾക്ക് ദൈവത്തിന് താല്പര്യമില്ല. അത് അത്തരം കാര്യങ്ങളിൽ ശ്രദ്ധ പതിപ്പിക്കാത്ത അത് ഏത് വിശ്വാസിയായാലും ദൈവത്തിന് ആവശ്യം മനുഷ്യരുടെ സേവനങ്ങൾ മനുഷ്യരുടെ ധർമ്മങ്ങൾ പാലിക്കാത്ത വിശ്വാസം ഒരിക്കലും ദൈവം ആവശ്യപ്പെടുന്നില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാകുക. അതുപോലെ തന്നെ ഈ കാര്യങ്ങളൊന്നും നിർവഹിക്കാതെ ഇത്തരം കാര്യം ജനസേവനപരമായ കാര്യങ്ങൾ നിർവഹിക്കാതെ അന്ത്യനാളിൽ വിചാരണ ഉണ്ടാകുമ്പോൾ നരകത്തിൽ പ്രവേശിക്കാൻ കാരണമാകുമെന്നും അങ്ങനെ നരകത്തിൽ പ്രവേശിപ്പിക്കപ്പെട്ട ആളുകളോട് നിങ്ങൾ എന്തിനാണ് നരകത്തിൽ പ്രവേശിച്ചത് എന്ന് ദൈവം ചോദിക്കുന്ന രംഗം പരിശുദ്ധ ഖുർആൻ വിവരിക്കുന്നുണ്ട്. മാ സലകക്കും ഫീ സഖർ, അല്ലയോ നിങ്ങൾ എന്താണ് മനുഷ്യരെ, നിങ്ങൾ എന്തുകൊണ്ടാണ് നരകത്തിൽ പോയത് എന്ന് ദൈവം ചോദിക്കുന്നു. അപ്പോൾ അവർ പറയുന്നു, ലം നക്കുമിനൽ മുസല്ലീൻ, ഞങ്ങൾ പ്രാർത്ഥിച്ചിരുന്നില്ല. വലം നക്കുന ഉത്തരമുൽ മിസ്കീൻ, ഞങ്ങൾ അനാഥകൾക്ക് ഭക്ഷണം നൽകിയിരുന്നില്ല. വക്കുന്ന നഹൂദു മൽ ഖായിലീൻ, മറിച്ച് ഞങ്ങൾക്ക് എന്തായിരുന്നു പണി, ഞങ്ങളിങ്ങനെ എന്റർടൈൻമെന്റ് എപ്പോഴും ആനന്ദിച്ചും അട്ടഹസിച്ചും ചിരിച്ചും കളിച്ചും ജീവിക്കുകയായിരുന്നു. മറ്റുള്ളവരുടെ പ്രശ്നങ്ങളൊന്നും ഞങ്ങൾക്കറിയാതെ ഞങ്ങൾ പിന്നെ എപ്പോഴും അടിച്ചുപൊളിച്ച് ജീവിക്കുകയായിരുന്നു എന്നുള്ളതാണ്. അപ്പൊ അത്തരം ഒരു ജീവിത രീതിയെ പരിശുദ്ധ ഖുർആൻ നരകപ്രവേശത്തിന് കാരണമാക്കുന്നു എന്നാണ് പരിശുദ്ധ ഖുർആൻ. ജനങ്ങളുടെ താല്പര്യം കാണിക്കാതെ ആനന്ദിച്ചും ആർത്തുല്ലസിച്ചും അയൽവാസിയുടെയോ അല്ലെങ്കിൽ സുഹൃത്തിൻ്റെയോ കുടുംബക്കാരുടെയോ ഒക്കെ വിഷമങ്ങളും പ്രയാസങ്ങളും 24 മണിക്കൂറും രാത്രിയും പകലും ഒക്കെ ആനന്ദം മാത്രം, എങ്ങനെയാണ് ആ എന്റർടൈൻമെന്റ് മൂഡിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളാണ് പറയുന്നത് എന്ന്. അതുപോലെ തന്നെ പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രോഗപരിചരണത്തിന് അദ്ദേഹം വളരെ പ്രാധാന്യം കൊടുത്തിരുന്നു. അറബി ഭാഷയിൽ തന്നെ വയ്യാദത്തിൽ മരിയിലെന്ന് പറയുന്നത് സിയാർ സന്ദർശനമെന്നല്ല, രോഗപരിചരണം എന്നാണ് രോഗവുമായി ബന്ധപ്പെട്ട എല്ലാ സന്ദർഭങ്ങളിലും പ്രവാചകൻ പ്രയോഗിച്ച വാക്ക് രോഗപരിചരണം. അപ്പൊ രോഗപരിചരണത്തിനെ കുറിച്ച് പ്രവാചകൻ ഒരിക്കൽ പറഞ്ഞു, ഉദുൽ മരിയില വതയിൽ ജായഹു ഹുക്കുൽ ആനിയ, നിങ്ങൾ രോഗിയെ പരിചരിക്കുക, വിശക്കുന്നവന് ഭക്ഷണം നൽകുക, അതുകൊണ്ട് അടിമകളെ മോചിപ്പിക്കുക. ഈ മൂന്ന് പ്രവർത്തനങ്ങൾ നടക്കാതെ കാണിച്ചു കൂട്ടുന്ന പിന്നെ പൂജാക്രമങ്ങളിൽ നിന്നും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സംബന്ധിച്ചിടത്തോളം ഒരിക്കലും പ്രോത്സാഹനം നൽകിയിരുന്നില്ല. ഇതൊക്കെ ചെയ്യുന്നതോടൊപ്പം എല്ലാ പൂജകളും ആരാധനക്രമം നിർവഹിക്കുന്നതോടൊപ്പം തന്നെ ഒപ്പത്തിനൊപ്പം ഉണ്ടാകേണ്ട ഒരു കാര്യമാണ് രോഗികളെ പരിചരിക്കുന്നതും ഭക്ഷണം നൽകുന്നതും അതുപോലെ തന്നെ അടിമകളെ മോചിപ്പിക്കുന്നുവെന്ന് പ്രവാചകൻ വളരെ പ്രാധാന്യപൂർവ്വം പഠിപ്പിക്കുകയാണ്. അതുപോലെ തന്നെ മറ്റൊരിക്കൽ പ്രവാചകൻ പറഞ്ഞു, ആരെങ്കിലും ഒരു രോഗിയെ സന്ദർശിക്കുവാൻ വേണ്ടി പുറപ്പെട്ടാൽ അവൻ സ്വർഗത്തിന്റെ തോപ്പിലായിരിക്കും, സ്വർഗപ്പൂന്തോപ്പിലാണ് മടങ്ങി വരുന്നത് വരെ എന്ന് പ്രവാചകൻ മറ്റൊരു സ്ഥലത്ത് പറയുകയുണ്ടായി. അത് അപ്പോൾ ഇത്രയും പ്രാധാന്യപൂർവമാണ് ഈ രോഗപരിചരണവും ജനസേവനപരവും സംഗതികൾ പ്രവാചകൻ കണ്ടത്. മറ്റൊരു പ്രവാചക വചനത്തില് വളരെ ഒരു ഭാഗത്തിൽ പറയുന്നുണ്ട്, നല്ല രീതിയിൽ ചിന്തിച്ചിട്ടുള്ള ഒരു രൂപത്തിലാണ് ആ പ്രവാചകന്റെ വാക്കുകളുള്ളത്. അദ്ദേഹം പറയുന്നു, അന്ത്യനാളിൽ ദൈവം പറയും, അല്ലയോ മനുഷ്യ, നീ ഞാൻ രോഗിയായപ്പോൾ എന്നെ സന്ദർശിച്ചില്ല. അപ്പോൾ ലോകരക്ഷിതാവ് ദൈവമേ, നീ രോഗിയാവുകയോ, എന്താണ് ഈ പറയുന്നത് എന്ന് പറയുമ്പോൾ ദൈവം അവന് മറുപടി കൊടുക്കുന്നു, അതെ അടിമ ഇന്ന നീ അവനെ കണ്ടില്ല, നീ അവനെ മൈൻഡ് ചെയ്തില്ല എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ഞാൻ വിശന്നപ്പോൾ എനിക്ക് നീ ഭക്ഷണം നൽകിയില്ല, ഇതേ രൂപത്തിൽ എന്റെ ഒരു അടിമക്ക് വിശപ്പ് അനുഭവപ്പെട്ടപ്പോൾ നീ അവന് വിശപ്പ് മാറ്റാൻ സഹായിച്ചില്ല എന്ന് പറഞ്ഞു. കാര്യങ്ങൾ ജനസേവനപരമായ കാര്യങ്ങൾ ചെയ്യാതെ നരകത്തിൽ പ്രവേശിക്കും എന്ന് പറയുന്ന ആ മനുഷ്യനുമായിക്കൊണ്ട് നടത്തുന്ന സംഭാഷണം പ്രവാചകൻ ഒരു വചനത്തിൽ ഇങ്ങനെ പറയുകയുണ്ട്. അപ്പൊ നമുക്ക് മനസ്സിലാകുന്നത് ഇത്തരമെല്ലാ മതദർശനങ്ങളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് മനുഷ്യരുടെ അടിസ്ഥാനമായ പ്രശ്നങ്ങൾ പരിഹരിക്കാതെ അല്ലെങ്കിൽ അതിന് പരിഹാരം കാണാതെ നമ്മൾ ഇന്ന് ലോകത്തിന്റെ എല്ലാ ഭാഗത്തും എല്ലാ മതത്തിന്റെ ആചാരങ്ങളും അതിന്റെ ആവേശവും വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. അതിന് മനുഷ്യപ്പെടുത്തില്ലാത്ത ആചാരങ്ങളെ മാറ്റാൻ ഒരു മതത്തെ മാത്രമല്ല പറയുന്നു, നിങ്ങൾ അന്വേഷിച്ച് നോക്കും എല്ലാ മതങ്ങളിൽ നിന്നും പഠനം നടത്തിയോ ആചാരങ്ങളും ബഹളങ്ങളും ഒക്കെ ബഹളമയമായ അന്വേഷണം. പക്ഷെ മനുഷ്യരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാതെ ഒരിക്കലും ഇത്തരം ആചാരങ്ങൾ താല്പര്യവുമില്ല എന്ന് എല്ലാ മത ദർശനങ്ങളിൽ നിന്നും മനസ്സിലാക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് ഞാൻ ഗ്രഹിപ്പിക്കുന്നില്ല ഈ
കാര്യം ആളുകൾ ഇതുമൂലം മനുഷ്യരുടെ പ്രശ്നം പരിഹരിച്ചുകൊണ്ടും അതോ ഒപ്പമാരുടെ ആരാധനാ ക്രമങ്ങൾ ഏത് മതക്കാരാവിടെ ആരാധനാ ക്രമങ്ങൾക്ക് അങ്ങനെയാണ് സ്വീകാര്യത ദൈവത്തിന്റെ അടുത്ത് ലഭ്യമാകും എന്ന തികഞ്ഞ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് ഈ ഇത്രയും വലിയ സംഖ്യകൾ ഉണ്ടായിട്ടും ഇല്ലാതെയും ഒക്കെ നിങ്ങൾക്ക് നൽകാൻ ഞങ്ങളെ പ്രേരിപ്പിക്കുന്നു. ഇതിന്റെ ഓരോ പ്രവർത്തകരും പലരും പല നിരക്കാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിൽ അവരൊക്കെ ഇതിന് സേവനം അളപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ആ രംഗത്താണ്. അതുകൊണ്ട് നിങ്ങളിൽ നിന്ന് ആവശ്യപ്പെടാനുള്ളത് ഇവർക്കൊക്കെ ഇപ്പോൾ ഈ സഹകരിക്കുന്ന ആളുകളൊക്കെ പ്രതീക്ഷിക്കുന്നതും നേരത്തെ സ്വാഗത പ്രസംഗത്തിൽ പറഞ്ഞതുപോലെ തന്നെ നിങ്ങളുടെ ആത്മാർത്ഥമായ പ്രാർത്ഥനയാണ്. നിങ്ങൾക്കറിയാം നമുക്കും നിങ്ങൾക്കും ഒക്കെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. നിങ്ങളുടെ പ്രശ്നം ഇപ്പോൾ നിങ്ങൾ അനുഭവിക്കുന്ന രോഗങ്ങളാണ്. ഈ രോഗങ്ങൾ എപ്പോഴും വർദ്ധിച്ചുകൊണ്ടിരിക്കുക. എത്രയോ സംവിധാനങ്ങൾ ശാസ്ത്രീയമൂടി നമ്മുടെ എനിക്കായാലും നിങ്ങൾക്ക് ജീവിത രീതിയിലെ വ്യത്യാസങ്ങളും മറ്റെന്തൊക്കെ കാരണങ്ങളാവട്ടെ, രോഗം എന്ന് പറയുന്നത് ഇന്നും മനുഷ്യനെ കുഴക്കുന്ന അല്ലെങ്കിൽ നിരാശരാക്കിക്കൊണ്ടിരിക്കുന്ന വലിയൊരു സംഗതിയായി മാറിക്കൊണ്ടിരിക്കുന്ന അനുദിനം. അപ്പോ ഈ നിങ്ങൾക്കും ഒക്കെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ പ്രയാസങ്ങൾ ദൈവം ഇല്ലാതാക്കി അതുപോലെ തന്നെ ഇതിന് അർഹമായ പ്രതിഫലം നമുക്കും നിങ്ങൾക്കും ഒക്കെ ഞാൻ എന്റെ വാക്കുകളൊക്കെ സംഹരിക്കുന്നു. അസ്സലാമു അലൈക്കും.